ഇതുപോലത്തെ ഒരു മുറി അലോവേര മതി കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടില് കുറ്റി കുരുമുളക് ചെടി ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അലോവേര ചെടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലേ, പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലത്തെ വള്ളിയായിട്ട് പടർന്ന് നമ്മുടെ മരത്തിൽ പടർന്ന് നിൽക്കുന്ന വള്ളി കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കുറ്റി കുരുമുളക് ചെടി വെറും 20-25 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇത് കാപ്പിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തോട്ടം നിറയെ കാപ്പിയാണ്. ഇപ്പൊ കണ്ടോ ഇതുപോലത്തെ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാപ്പി വറയ്ക്കുന്ന സമയമായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലിപ്പോ കാപ്പി വറയേണ്ട ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ ഒത്തിരി ആളുകൾ പുന്നാടന്മാരൊക്കെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ കാപ്പി പറിക്കാറുള്ളത്. അപ്പൊ തോട്ടം നിറയെ കാപ്പി ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിന്റെ കാപ്പി പറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടാം കേട്ടോ. അപ്പൊ അത് ആ ഒരു സമയമായി നിൽക്കുകയാണ്. കണ്ടോ ഇതൊക്കെ നിറയെ തോട്ടത്തില്, എവിടെയും വേറെ മരങ്ങളൊന്നും ഇല്ല കേട്ടോ. നിറയെ നമ്മൾ കാപ്പിയാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഒരാള് വീഡിയോയിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കുരുമുളക് മെതിക്കുന്ന വീഡിയോ അതേപോലെ തന്നെ കുരുമുളക് പറിക്കുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ജനുവരി മാസത്താണ് കുരുമുളക് പറിക്കുന്നത്. അപ്പൊ മെതിക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ ഇത് നമ്മുടെ കാപ്പിന്റെ പൂവാണ് കേട്ടോ. ഇതുപോലെ വൈറ്റ് കളറിലുള്ള പൂവാണ്, കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കുരുമുളക് ചെടിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കുറ്റി കുരുമുളക് ചെടി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ എങ്ങനെയെന്ന് വെച്ചാല് ഇത് ഇതിപ്പോ ഒരു വള്ളിയായി മരത്ത് പടർന്ന് നിൽക്കുന്ന കുരുമുളകാണ്. അപ്പൊ ഇതിന്ന് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഒരിക്കലും നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ആ ഒരു തളിർപ്പല്ല എടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ഇപ്പൊ നടുവാകത്തൊക്കെ നീണ്ടു നിൽക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതാ ഒരു പാക വലിപ്പത്തിനുള്ള നല്ല കുരുമുളക് നോക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞാല് നമുക്ക് ചട്ടിയിലാണെങ്കിലും ചെറിയ കുപ്പിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് വേര് വന്നിട്ട് നിങ്ങൾക്ക് നല്ല വലിയ ഗ്രോ ബാഗിലേക്കാണെങ്കിലും അതേപോലെ തന്നെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാട്ടോ. അപ്പൊ ഞാനൊരു 2 കമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ലതുപോലെ കുരുമുളക് ഉണ്ടാകുന്ന നല്ലൊരു കുരുമുളക് ചെടിയാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ 2 കമ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതിന്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇലകളൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അതിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഇലേന്റെ ഒരു വശം ചെരിച്ചൊന്ന് കട്ട് ചെയ്തും അതും കളയാട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് ഇതുപോലത്തെ ഒരു കമ്പാണ് വേണ്ടത്. ഇനി നമ്മളിതാ ഇതിന്റെ അടിവശത്ത് ഒരു മൊട്ട് പോലെ ഒരു വേര് വരാൻ പറ്റുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിന്റെ അടിവശം നോക്കിയിട്ട് ഞാനിതാ ഒരു വശത്തേക്കും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്പും കൂടി ചെയ്യുക. ഇലകളൊക്കെ കട്ട് ചെയ്യുക, ഏറ്റവും അറ്റത്തുള്ള ഒരു ഇല മാത്രം ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുതേ. അപ്പൊ ഞാൻ ഇതുപോലെ 2 കമ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പോട്ടി മിക്സ് വേണം അല്ലേ. അപ്പൊ പൊട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് എടുക്കാം കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മുടെ വേര് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ ചകിരിച്ചോറ്, അത് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ മുന്നേ ഞാനിതാ 2 അലോവേരന്റെ കഷ്ണം ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പൊ അലോവേരന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഫാസ്റ്റില് വേര് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അലോവേര ഇല്ലാത്തവർക്ക് നമ്മുടെ ചിരട്ടേന്റെ കരി ഉണ്ടല്ലോ, അപ്പൊ അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് ഇതുപോലെ വേര് വരുത്താൻ ചിരട്ടക്കരി തേച്ച് കൊടുക്കുക അടിവശത്ത്, എന്നാലും പെട്ടെന്ന് വേര് വരും കേട്ടോ. അല്ലെങ്കിൽ അലോവേര എടുക്കുക, അല്ലെങ്കിൽ ബനാന എടുക്കുക, തേൻ എടുക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ ഉണ്ടല്ലോ, മഞ്ഞൾ പൊടി ചാലിച്ചിട്ട് തേനിൽ ചാലിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് വേര് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിതാ ഈ ഒരു ഏകദേശം ഒരു 4 ഇഞ്ചിന്റെ ചട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പോട്ട് മിക്സ്, ഞാൻ കമ്പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എടുത്തു, അതിലേക്ക് നമ്മൾ ഇതാ അലോവേര കൂട്ടിയാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മളൊന്ന് ആ അലോവേരയിന്ന് നമ്മൾ ആ കമ്പ് പറിച്ചെടുക്കാതെ ഇതുപോലെ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മണ്ണ് അതിന്റെ മുകളിലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതിനൊന്നും ഡെയിലി വെള്ളം കൊടുക്കരുത്, ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ എന്നും വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കില്ല. അപ്പൊ നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലോണം ഒന്ന് നനച്ചു കൊടുത്തു. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ടൊന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം ഈ ഒരു കമ്പ് നമ്മളിങ്ങനെ കുത്തി വെച്ചതുകൊണ്ട് ചെറുതായിട്ട് ആടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ലോണം ചിരിയും കൂടി മണ്ണിട്ടിട്ടൊന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ തന്നെ നിറയെ വെള്ളം ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിൽക്കും കേട്ടോ. അത് നമ്മുടെ ചട്ടിയിലേക്ക് ഒരു നനവ് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും
നനച്ചു കൊടുക്കണ്ടെന്നാണ്. ശരിക്കും ഒന്ന് ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു നോക്കുക, ഒരു 10 ദിവസം കൂടുമ്പോൾ അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഒരു 25 ദിവസം ആകുമ്പോഴേക്ക് അടിവശം നന്നായിട്ട് വേര് വരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ചട്ടിയിലേക്കോ ഒക്കെ മാറ്റി നടാം. അപ്പം മാറ്റി നടുമ്പോൾ നല്ലൊരു പോട്ട് മിക്സ് കൊടുത്തിട്ട് ഈ ഒരു ചട്ടിയോടൊക്കെ അതിലേക്ക് മെല്ലാണ്ട് വെച്ച് കൊടുത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ടൊരു കമ്പ് കുത്തി ആ ഒരു കമ്പ് ഒരു കയറും കയറും കൂട്ടി കെട്ടി കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.